പണ്ട് ആപ്പിൾ അവരുടെ ഐഫോൺ 10 നിറഞ്ഞ സദസ്സിന് മുന്നിൽ ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും പുതിയ ഫേസ് ഐ ഡി പണിമുടക്കിയതും നാണം കണ്ടതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അതിലും വലിയ നാണക്കേടിൽ പെട്ടിരിക്കുകയാണ് പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ടെസ്ല. തങ്ങളുടെ ഏറ്റവും പുതിയ വാഹനത്തിൻ്റെ ഏറ്റവും മികച്ച ഫീച്ചർ വലിയ സദസ്സിൽ വിശദീകരിക്കുകയാണ് സംഗതി ചീറ്റിപ്പോയതും ടെസ്ല നാണം കെട്ടതും. സൈബർ ട്രക്ക് എന്നറിയപ്പെടുന്ന ഓൾ ഇലക്ട്രിക് പിക്കപ്പ് വാഹനം ആദ്യമായി വേദിയിൽ അവതരിപ്പിച്ച സംഭവം വലിയ നാണക്കേടായി മാറിയതിൻ്റെ ആഘാതത്തിലാണ് ഇപ്പോൾ ടെസ്ല കമ്പനി. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് എന്ന അവകാശവാദവുമായി ടെസ്ല മേധാവി ഇലോൺ മസ്ക് വേദിയിൽ പ്രദർശിപ്പിച്ച സൈബർ ട്രക്കിൻ്റെ വിൻഡോ ഗ്ലാസ് ഒറ്റ എയറിൽ പൊട്ടിച്ചിതറിയതാണ് സംഭവം. അതും നിറഞ്ഞ സദസ്സിന് മുന്നിൽ വെച്ച്. ഇത്രയ്ക്ക് നാണം കെട്ട നിമിഷം മറ്റേതെങ്കിലും കമ്പനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. ടെസ്ല മേധാവി ഇലോൺ മസ്കാണ് ട്രക്ക് വേദിയിൽ അവതരിപ്പിച്ചത്. 9 mm ഹാൻഡ് ഗണ്ണിൽ നിന്നുള്ള വെടിയുണ്ടയെ ചെറുക്കും താനിറക്കുന്ന സൈബർ ട്രക്കിൻ്റെ ഗ്ലാസുകൾ എന്നാണ് മസ്ക് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ലോഹനിർമ്മിത ബോഡിയും യാത്രക്കാർക്ക് സമ്പൂർണ്ണ സംരക്ഷണം നൽകുമെന്ന് അവകാശപ്പെട്ടിരുന്നു. അവതരണവേളയിൽ സൈബർ ടെക്കിൻ്റെ ഡോറിൽ ചിറ്റി കൊണ്ടുള്ള അടിയേറ്റിട്ടും നേരിയ അടയാളം പോലും ഉണ്ടായില്ല. അതിനുശേഷമാണ് ആർമർ ഗ്ലാസ് എന്ന വെളിപ്പേരിലുള്ള സൈബർ ട്രക്കിൻ്റെ വിൻഡോ ഗ്ലാസ്സിലെ ബലപരീക്ഷണം നടന്നത്. പോളിമർ പാളിയോടുകൂടിയ അൾട്രാ സ്ട്രോങ് ഗ്ലാസിന് കനത്ത ആഘാതത്തെ താങ്ങാൻ കഴിവുണ്ട് എന്നായിരുന്നു കമ്പനിയുടെ അവകാശവാദം. വേദിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ആർമർ ഗ്ലാസ് ടേബിളിൽ ഒരു ലോഹപ്പന്ത് വ്യത്യസ്ത ഉയരങ്ങളിൽ നിന്ന് വീഴ്ത്തിയുള്ള പരീക്ഷണം വിജയകരമായിരുന്നു. പന്ത് വീണിട്ടും ആ ഗ്ലാസ് ടേബിൾ പൊട്ടിയില്ല. ഗ്ലാസിൻ്റെ കാഠിന്യത്തിൽ അന്തം വിട്ടിരുന്ന കാണികൾക്ക് മുന്നിൽ ഇലോൺ മസ്ക് അടുത്ത പരീക്ഷണം നടത്തി. കാറിൽ ഘടിപ്പിച്ച വിൻഡോ ഗ്ലാസിൽ അതേ ലോഹപ്പന്ത് എറിയുക എന്നതായിരുന്നു അത്. എന്നാൽ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ ഒറ്റ എയറിൽ കാറിൻ്റെ മുന്നിലുള്ള വിൻഡോയുടെ ഗ്ലാസ് തകർന്നു. കാണികൾ ഒരു നിമിഷം നിശബ്ദരായി. ഇലോൺ മസ്കിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെ. മുന്നിലെ വിൻഡോ ഗ്ലാസ് ആദ്യ എയറിൽ തന്നെ തകർന്നത് കണ്ട് ഇലോൺ മസ്കിൻ്റെ വായിൽ നിന്ന് ആദ്യം പുറത്തുവന്നത് ഒരു അശ്ലീല വാക്കിൻ്റെ പകുതിയാണ്. പിന്നീട് ഓ ദൈവമേ, എറിഞ്ഞതിൻ്റെ വേഗം കൂടിപ്പോയതുകൊണ്ടാവാം എന്ന് പറയാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ഒന്നുകൂടി എറിഞ്ഞു നോക്കാമല്ലേ എന്ന് ഹോൾ ഷൗസൻ മസ്കിനോട് ചോദിച്ചു. അദ്ദേഹം അനുവാദവും നൽകി. പക്ഷേ വേഗം കുറച്ചുള്ള രണ്ടാമത്തെ എയറിൽ പിൻവശത്തെ ഡോർ വിൻഡോ ഗ്ലാസും തകർന്നു. ചില്ല് പൊളിച്ച് പന്ത് അപ്പുറം പോയില്ലല്ലോ, അത് ഒരു നല്ല കാര്യം തന്നെ എന്ന് പറഞ്ഞ് ഇലിപ്പിനായി നിൽക്കുന്ന ടെസ്ല മുതലാളിയാണ് പിന്നെ സദസ് കണ്ടത്. എന്തായാലും ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലുമെല്ലാം ഈ ദൃശ്യങ്ങൾ ചൂടൊപ്പം പോലെയാണ് പ്രചരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.